ബ്രസീലിയൻ ഫുട്ബോളിന്റെ ത്രസിപ്പിക്കുന്ന ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട വർഷമാണ് 1958. മുമ്പ് 5 തവണ ശ്രമിച്ചിട്ടും നേടാനാവാതെ പോയ ആ കനക കിരീടം ബ്രസീൽ ആദ്യമായി സ്വന്തമാക്കിയ വർഷം, 16 രാജ്യങ്ങൾ പങ്കെടുത്ത 1958 ലോകകപ്പിന് വേദിയായത് സ്വീഡനാണ്. പ്രാഥമിക റൌണ്ടിൽ ഓസ്ട്രിയ, ഇംഗ്ലണ്ട്, സോവിയറ്റ് യൂണിയൻ എന്നീ ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് 4 ബ്രസീൽ. കോച്ച് വിസൻഡേ ഫിയോള ഒരുക്കിയിറക്കിയ കാനറി കൂട്ടത്തിനായി പെലെ, ഗരിഞ്ച, ദിദി, വാവ, മരിയ, സഗോലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളാണ് അന്ന് ബൂട്ട് കെട്ടിയത്. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഓസ്ട്രിയയെ തകർത്തുകൊണ്ടാണ് ബ്രസീൽ തുടങ്ങിയത്. മസോള 2 ഗോളുകൾ നേടിയപ്പോൾ നിൽട്ടൻ സാന്റോസ് പട്ടിക പൂർത്തിയാക്കി. 2 മത്സരത്തിൽ പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു ഫലം. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സോവിയറ്റ് യൂണിയനെതിരെയാണ് ഫുട്ബോൾ ഇതിഹാസം പെലെ ആദ്യമായി ലോകകപ്പ് വേദിയിൽ പന്ത് തട്ടിയത്. ഗാരിഞ്ചയുടെ ഡ്രിബ്ലിംഗ് പാടവം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മത്സരത്തിൽ വാവയുടെ 2 ഗോളുകൾക്ക് ബ്രസീൽ വിജയിച്ചു. അതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ കാനറികൾ നോക്കൌട്ട് റൌണ്ടിലേക്ക് കടന്നു. വെയിൽസ് ആയിരുന്നു ക്വാർട്ടർ ഫൈനലിലെ എതിരാളികൾ. പ്രതിരോധം ശക്തമാക്കി ഉറച്ചുനിന്നു പൊരുതിയ അവർക്കെതിരെ മഞ്ഞപ്പടക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. 70th minute ദീദി നൽകിയ പാസിൽ നിന്നും 17th പെലെ നേടിയ ആ മനോഹര ഗോളിന്റെ ബലത്തിൽ ബ്രസീൽ വിജയിച്ചു കയറി. ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരികളായ ഫ്രാൻസുമായിട്ടായിരുന്നു സെമിഫൈനൽ മത്സരം. അവരുടെ മുന്നേറ്റ നിരയിൽ ജെസ് ഹോണ്ടൈൻ നേടിയ 13 ഗോളുകളുടെ കരുത്തിൽ ടൂർണമെന്റിലാകെ 23 ഗോളുകളാണ് ഫ്രഞ്ച് പട അടിച്ചുകൂട്ടിയത്. പെലെ എന്ന ഫുട്ബോൾ ജീനിയസ് ഹാട്രിക് നേടിക്കൊണ്ട് വിശ്വരൂപം കാട്ടിയ മത്സരത്തിൽ ദിദിയും വാവയും കൂടി സ്കോർ ചെയ്തതോടെ ഫ്രാൻസ് 2-5 ഗോളുകൾക്ക് ബ്രസീലിന് മുന്നിൽ തകർന്നടിഞ്ഞു. കലാശപ്പോരാട്ടത്തിൽ ആതിഥേയരായ സ്വീഡനെതിരെയായിരുന്നു ബ്രസീലിന് കളിക്കേണ്ടിയിരുന്നത്. മത്സരത്തിന്റെ 4th minute തന്നെ ഒരു ഗോളിന് പുറകിൽ പോയ ബ്രസീൽ 5 മിനിറ്റുകൾക്കകം വാവയിലൂടെ തിരിച്ചടിച്ചു. പിന്നീടങ്ങോട്ട് കളം മടക്കി ഭരിക്കുന്ന കാനറികളെയാണ് കണ്ടത്. പെലെയുടെയും വാവയുടെയും ഇരട്ട ഗോളുകൾക്കൊപ്പം സഗോലോ കൂടി സ്കോർ ചെയ്തതോടെ 5-2 ബ്രസീൽ മത്സരവും കിരീടവും സ്വന്തമാക്കി. അതെ, ചരിത്രത്തിൽ ആദ്യമായി ബ്രസീൽ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. പെലെ എന്ന ഫുട്ബോൾ ചക്രവർത്തിയുടെ പട്ടാഭിഷേകവും നടന്നിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ മറ്റൊരു ടീമിനും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങളിലേക്കുള്ള ജൈത്രയാത്രയുടെ തുടക്കമായിരുന്നു അത്.